പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് 2023 ആഗസ്റ്റ് 28 തിങ്കൾ. പ്രധാന വാർത്തകൾ. സ്കൂൾ കുട്ടികൾ ക്ലാസ് മുടക്കുന്നത് തടയാൻ കടുത്ത നടപടികൾക്കൊരുങ്ങി സൗദി. കുട്ടികൾ ഏറെ ദിവസം ക്ലാസ്സിലെത്തിയില്ലെങ്കിൽ മാതാപിതാക്കൾ ജയിൽശിക്ഷ വരെ അനുഭവിക്കേണ്ടി വരുമെന്ന് സൗദിയിലെ പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു. മതിയായ കാരണം ബോധിപ്പിക്കാതെ കുട്ടികൾ 20 ദിവസം അവധിയെടുത്താൽ മാതാപിതാക്കൾ ജയിൽശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. 20 ദിവസം കുട്ടി സ്കൂളിലെത്തിയില്ലെങ്കിൽ രക്ഷിതാവിൻ്റെ വിവരങ്ങൾ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് സ്കൂൾ പ്രിൻസിപ്പൽ കൈമാറണം. കുടുംബ സംരക്ഷണ വകുപ്പ് കുട്ടിയുടെ മൊഴിയെടുത്ത ശേഷം അന്വേഷണം നടത്താൻ പബ്ലിക് പ്രോസിക്യൂഷനെ നിയോഗിക്കും. മാതാപിതാക്കളുടെ പിഴവ് കൊണ്ടാണ് കുട്ടി ക്ലാസ്സിൽ വരാതിരുന്നതെന്ന് തെളിഞ്ഞാൽ തടവ് ഉൾപ്പെടെ മതിയായ ശിക്ഷ ജഡ്ജിക്ക് വിധിക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിദ്യാർത്ഥി 3 ദിവസം ക്ലാസ്സിലെത്താതിരുന്നാൽ ആദ്യം മുന്നറിയിപ്പ് നൽകും. ഒപ്പം സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മെന്ററെ വിവരം അറിയിക്കും. 5 ദിവസം ക്ലാസ് മുടക്കിയാൽ 2-ാമത്തെ മുന്നറിയിപ്പിനൊപ്പം വിവരം രക്ഷിതാവിനെ അറിയിക്കുന്നതാണ്. അവധി 10 ദിവസമായാൽ 3-ാമത്തെ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം രക്ഷിതാവിന് നോട്ടീസ് അയയ്ക്കും. 15 ദിവസം സ്കൂളിലെത്താതിരുന്നാൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള മറ്റൊരു സ്കൂളിലേക്ക് വിദ്യാർത്ഥിയെ മാറ്റും. 20 ദിവസം ശിശു സംരക്ഷണ നിയമപ്രകാരമുള്ള മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിമാന സർവീസ് 6 മണിക്കൂറിലേറെ വൈകിയാൽ യാത്രക്കാർക്ക് വിമാന കമ്പനികൾ നഷ്ടപരിഹാരം നൽകണമെന്ന് സൗദി അറേബ്യയുടെ ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. പുതിയ നിയമത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. നിരവധി മാറ്റങ്ങളുമായി പരിഷ്കരിച്ച നിയമാവലി പുറത്തിറക്കിയിട്ടുണ്ട്. 6 മണിക്കൂറിലേറെ വിമാനം വൈകിയാൽ യാത്രക്കാർക്ക് 750 റിയാലാണ് നഷ്ടപരിഹാരം നൽകേണ്ടത്. പുതിയ നിയമങ്ങൾ നവംബർ 20 മുതൽ പ്രാബല്യത്തിൽ വരും. 6 മണിക്കൂറിലേറെ കാലതാമസം നേരിടുന്ന സർവീസുകളിലെ യാത്രക്കാർക്ക് ഭക്ഷണപാനീയങ്ങളും ഹോട്ടലും താമസവും ഹോട്ടലിലേക്കും തിരിച്ചുമുള്ള യാത്രാ സൗകര്യവും വിമാന കമ്പനികൾ നൽകണമെന്ന് പഴയ നിയമാവലിയിൽ ഉറപ്പുവരുത്തിയിരുന്നു. ഇതിനു പുറമെയാണ് പുതിയ നിയമാവലിയിൽ 750 റിയാൽ നഷ്ടപരിഹാരം കൂടി വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. സർവീസ് റദ്ദാക്കുന്ന പക്ഷം യാത്രക്കാരെ മുൻകൂട്ടി വിവരമറിയിക്കുന്ന കാലയളവിന് അനുസരിച്ച് യാത്രക്കാർക്ക് ടിക്കറ്റ് നിരക്കിൻ്റെ 150% വരെ നഷ്ടപരിഹാരമായി ലഭിക്കും. പഴയ നിയമാവലിയിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ടിക്കറ്റിന് തുല്യമായ തുകയാണ് നഷ്ടപരിഹാരമായി നൽകുവാൻ വ്യവസ്ഥ ഉണ്ടായിരുന്നത്. ഓവർ ബുക്കിംഗ് ഉൾപ്പെടെയുള്ള കാരണങ്ങൾ കൊണ്ട് സീറ്റ് നിഷേധിക്കുകയോ സീറ്റ് ക്ലാസ് താഴ്ത്തുകയോ ചെയ്താൽ ടിക്കറ്റ് നിരക്കിന് പുറമെ 100% നഷ്ടപരിഹാരമാണ് പഴയ നിയമാവലിയിൽ അനുശാസിക്കുന്നത്. വേനൽ അവധിയും മണിക്കൂറുകൾ നീണ്ട യാത്രയും കഴിഞ്ഞെത്തുമ്പോൾ അറൈവൽ ടെർമിനലിലെ ഇ ഗേറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി നേരത്തെ വീട്ടിലെത്താവുന്നതാണ്. അവധി കഴിഞ്ഞ് യാത്രക്കാർ തിരികെ ദോഹയിലേക്ക് എത്തിത്തുടങ്ങിയതോടെയാണ് തിരക്ക് ഒഴിവാക്കുവാൻ ഇ ഗേറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് ഹമദ് വിമാനത്താവളം അധികൃതർ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. യാത്രക്കാരിൽ ഇ ഗേറ്റുകൾ ഉപയോഗിക്കാൻ യോഗ്യതയുള്ളവർക്ക് ഇമിഗ്രേഷനിലെ നീണ്ട ക്യൂവിൽ നിൽക്കാതെ അറൈവൽ ഇമിഗ്രേഷൻ ഹാളിനോട് ചേർന്നുള്ള ഇ ഗേറ്റ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. വലിയ വലിപ്പമുള്ള അല്ലെങ്കിൽ ക്രമരഹിതമായ ആകൃതിയിലുള്ള ചെക്ക് ഇൻ ലഗേജുകൾ പ്രത്യേകമായുള്ള ബാഗേജ് റീക്ലെയിം ബെൽറ്റുകളിലായിരിക്കും എത്തുക. യാത്രക്കാർക്ക് വീടുകളിലേക്ക് എത്താൻ ബസ്സുകളും ടാക്സികളും സുലഭമാണ്. അറൈവൽ ഹാളിൻ്റെ വശങ്ങളിലായാണ് ബസ് ടാക്സി പവനലുകൾ. ബസ്സുകളോ അംഗീകൃത ടാക്സികളോ ഉപയോഗിക്കുന്നതായിരിക്കും സുരക്ഷിതമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. അറൈവൽ ടെർമിനലിൽ നിന്നും അല്പം നടന്നാൽ മെട്രോ സ്റ്റേഷനിലേക്ക് എത്താവുന്നതാണ്. ഓരോ 3 മിനിറ്റിലും നഗരത്തിലേക്ക് മെട്രോ സർവീസ് ഉണ്ട്. യാത്രക്കാരെ സ്വീകരിക്കാൻ ഹ്രസ്വകാല കാർ പാർക്കിംഗ് ഉപയോഗിക്കാവുന്നതാണ്. കാർ റെൻ്റൽ ലിമോസിൻ സേവനങ്ങൾ അറൈവൽ ഹാളിനോട് ചേർന്ന് നടക്കുന്നുണ്ട്. കുവൈറ്റിൽ നിന്നും റിയാദിലേക്ക് ടൂറിസ്റ്റ് വിസയിലെത്തിയ ഇന്ത്യൻ കുടുംബം അപകടത്തിൽ മരിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ 6 റിയാദിനടുത്ത് തുമാമയിൽ ഹഫ്ന തുവൈക്ക് റോഡിൽ ഇവർ സഞ്ചരിച്ചിരുന്ന ഫോർഡ് കാറും സൗദി പൗരൻ ഓടിച്ചിരുന്ന ട്രെയിലറും കൂട്ടിയിടിച്ച് തീപിടിച്ചായിരുന്നു അപകടം സംഭവിച്ചത്. ഫോർഡ് കാർ പൂർണ്ണമായും കത്തിയിട്ടുണ്ട്. മൃതദേഹങ്ങളും രേഖകളും ചാരമായി. 5 പേരാണ് മരിച്ചത്. റിയാദ് ട്രാഫിക് പോലീസ് റിയാദിലെ മലയാളി സാമൂഹ്യ പ്രവർത്തകൻ സിദ്ദിഖ് തൂവൂരിനെ അറിയിച്ചതാണ് ഈ വിവരം. ഹൈദരാബാദ് സ്വദേശികളായ ഗൌസ് ദാന്തു, ഭാര്യ തബ്രാഖ് സർവർ, മക്കളായ മുഹമ്മദ് ദാമിൽ ഗൌസ്, മുഹമ്മദ് ഇഫാൻ ഗൌസ് എന്നിവരാണ് മരിച്ചതായി തിരിച്ചറിഞ്ഞത്. 5-ാമൻ ആരാണെന്ന് അറിവായിട്ടില്ല. ഗൌസ് ദാന്തുവിന് കുവൈറ്റ് ഇക്കാമയാണ് ഉള്ളത്. മറ്റു വിവരങ്ങൾ ലഭ്യമല്ല. കുവൈറ്റിൽ നിന്നും സൗദിയിലേക്ക് ടൂറിസ്റ്റ് വിസയിൽ വന്നതാണ് ഇവർ.
മൃതദേഹങ്ങൾ റിയാദിൽ നിന്നും 100 കിലോമീറ്റർ അകലെ റോമ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അബുദാബിയിലെ ജയിൽ ശിക്ഷാ വിഭാഗങ്ങൾ നീതിന്യായ വകുപ്പിന് കീഴിലേക്ക് മാറ്റുന്നു. 1 ജനുവരി മുതലാണ് ജുവൈനൽ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിന് കീഴിലേക്ക് വരിക. നിലവിൽ അബുദാബി പോലീസിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അബുദാബി ഭരണാധികാരി എന്ന നിലയിൽ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് ബുധനാഴ്ച ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജയിൽ അന്തേവാസികളുടെ പുനരധിവാസം കാര്യക്ഷമമാക്കുന്നതിൻ്റെ ഭാഗമായാണ് വകുപ്പ് മാറ്റം. നീതിന്യായ വകുപ്പിന് കീഴിലേക്ക് വരുന്നതോടെ സ്വദേശികളായ തടവുകാർക്ക് മോചനത്തിന് ശേഷം തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന നിരവധി പദ്ധതികൾ സംഘടിപ്പിക്കപ്പെടും. തടവുകാരുടെ പുനരധിവാസം ഏറെ പ്രധാനപ്പെട്ട തിരുത്തൽ നയമാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. നേരത്തെ പാചക ക്ലാസുകൾ ഉൾപ്പെടെ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. ഷാർജയിൽ ചിലയിടങ്ങളിൽ വൈദ്യുതി മുടങ്ങി. അൽകാസ്മിയ, അബുഷ്ഗാര, മജാസ്, മുവൈല, അൽ താവൂൻ, അൽ നഹദ എന്നിവിടങ്ങളിലാണ് ഇന്നലെ ഉച്ചയോടെ വൈദ്യുതി തടസ്സമുണ്ടായത്. വൈദ്യുതി മുടങ്ങിയത് വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെയും ബാധിച്ചു. കടുത്ത ചൂടിൽ വൈദ്യുതി നിലച്ചതോടെ എസികളും ലിഫ്റ്റുകളും പ്രവർത്തനം നിലച്ച് ഇരട്ടി പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. സജയിലെ ഗ്യാസ് പ്ലാന്റിലുണ്ടായ സാങ്കേതിക തകരാർ ആണ് വൈദ്യുതി മുടങ്ങുന്നതിന് കാരണമായത്. ഈ പ്ലാന്റിൽ നിന്നാണ് എമിറേറ്ററിലെ വിവിധ പവർ സ്റ്റേഷനുകളിലേക്ക് പ്രവർത്തനത്തിനാവശ്യമായ ഗ്യാസ് എത്തുന്നത്. സാങ്കേതിക പ്രശ്നം പരിഹരിച്ചതായും വൈദ്യുതി ബന്ധം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായും ഷാർജ മീഡിയ ഓഫീസ് അറിയിച്ചു. ഷാർജയിൽ ചിലയിടങ്ങളിൽ വൈദ്യുതി മുടങ്ങി. അൽകാസ്മിയ, അബുഷ്ഗാര, മജാസ്, മുവൈല, അൽ താവൂൻ, അൽ നഹദ എന്നിവിടങ്ങളിലാണ് ഇന്നലെ ഉച്ചയോടെ വൈദ്യുതി തടസ്സമുണ്ടായത്. വൈദ്യുതി മുടങ്ങിയത് വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെയും ബാധിച്ചു. കടുത്ത ചൂടിൽ വൈദ്യുതി നിലച്ചതോടെ എസികളും ലിഫ്റ്റുകളും പ്രവർത്തനം നിലച്ച് ഇരട്ടി പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. സജയിലെ ഗ്യാസ് പ്ലാന്റിലുണ്ടായ സാങ്കേതിക തകരാർ ആണ് വൈദ്യുതി മുടങ്ങുന്നതിന് കാരണമായത്. ഈ പ്ലാന്റിൽ നിന്നാണ് എമിറേറ്ററിലെ വിവിധ പവർ സ്റ്റേഷനുകളിലേക്ക് പ്രവർത്തനത്തിനാവശ്യമായ ഗ്യാസ് എത്തുന്നത്. സാങ്കേതിക പ്രശ്നം പരിഹരിച്ചതായും വൈദ്യുതി ബന്ധം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായും ഷാർജ മീഡിയ ഓഫീസ് അറിയിച്ചു. യുഎഇയിൽ കനത്ത ചൂട് തുടരുന്നതിനിടയിൽ അലൈനിൽ ഇന്നലെ കനത്ത മഴ പെയ്തതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ദുബായ് അലൈൻ റോഡിലെ മഴയുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിർദ്ദേശിച്ചു. അതേസമയം ഷാർജയിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസ് കൂടുന്നു. ഉച്ചയ്ക്ക് 12:30 ഷാർജയിൽ 50.3 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തി. ട്രാഫിക് പിഴയിൽ ഇളവുമായി അബുദാബി പോലീസ്. നിയമലംഘനം നടത്തിയ തീയതി മുതൽ ആദ്യത്തെ 60 ദിവസത്തിനുള്ളിൽ അടയ്ക്കുകയാണെങ്കിൽ ട്രാഫിക് പിഴയിൽ 35% ഇളവും 60 ദിവസത്തിന് ശേഷം 1 വർഷത്തെ കാലാവധിക്കുള്ളിൽ അടയ്ക്കുമ്പോൾ 25% ഇളവും ലഭിക്കും. കൂടാതെ ബ്ലാക്ക് പോയിന്റ് ഒഴിവാക്കുമെന്നും പോലീസ് പ്രഖ്യാപിച്ചു. എന്നാൽ ഗുരുതരമായ ലംഘനങ്ങൾ ഈ ഉദ്യമത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. 12 മാസത്തേക്ക് 0% നിരക്കിൽ അബുദാബി പോലീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്കുകൾ വഴി പല തവണകളായി പിഴയടയ്ക്കാമെന്നും അറിയിച്ചു. മധ്യവേനൽ അവധിക്ക് ശേഷം നാളെ 100,000 വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക്. പ്രവേശന ഉത്സവവുമായി വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ സ്കൂളുകളും സജ്ജമായി. അപകടരഹിത ദിനമാക്കാൻ പെട്രോളിംഗ് ശക്തമാക്കി പോലീസും രംഗത്തുണ്ട്. കളിയാരവങ്ങളിൽ നിന്നും പഠനച്ചൂടിലേക്ക് പുസ്തകങ്ങളും ബാഗുകളും ഒരുക്കി വെക്കുന്ന തിരക്കിൽ വിദ്യാർത്ഥികൾ. അവധിക്കാല ഹോംവർക്കുകളുടെ അവസാന പണിപ്പുരയിലാണ് വിദ്യാർത്ഥികൾ. പുതിയ അധ്യയന വർഷത്തിൽ പുതിയ ഷൂ, ബാഗ്, പുസ്തകങ്ങൾ, വാട്ടർ ബോട്ടിൽ, ടിഫിൻ ബോക്സ് എന്നിവയെല്ലാം വേണമെന്ന ആവശ്യത്തിന് മുന്നിൽ മുട്ടുമടക്കിയ രക്ഷിതാക്കളുടെ പോക്കറ്റ് കാലിയായി. വിപണിയിലെ ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിനിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരിടത്ത് കിട്ടുന്നതിനാൽ അതിനായി അലയേണ്ടി വന്നതില്ലെന്നതാണ് ആശ്വാസം. നാട്ടിൽ പോയി വന്നവർ ഇന്നലെയും ഇന്നുമായി കുട്ടികൾക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി. അതിനാൽ വിപണിയിൽ തിരക്ക് അനുഭവപ്പെട്ടു. സ്കൂൾ തുറക്കുന്നതോടെ രക്ഷിതാക്കളുടെ നെഞ്ചിടുപ്പും കൂടും. ഫീസ്, ബസ് ഫീസ്, രജിസ്ട്രേഷൻ തുടങ്ങിയ പട്ടികയുടെ നീണ്ട നിരയാണ് ഇവരെ കാത്തിരിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ സായന ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.